ഗായ്സ്, നമ്മളുടെ ഇന്നലെ കൂടി നമ്മളുടെ ഗസ്റ്റ് ഉണ്ട് ജൽദ. അപ്പോൾ നമ്മൾ ഇന്നൊരു വേറൊരു യുണീക്ക് വീഡിയോ ആണെന്ന് എനിക്ക് ചെറിയ സംശയം. അപ്പോൾ നമ്മൾ അതിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗായ്സ് ആണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് ആണ് മൂന്ന് പൂച്ചകൾ. അപ്പോൾ പൂച്ചകളെന്ന് വെച്ചാൽ ഞങ്ങളൊരു വെയ്യാത്ത പൂച്ചയെ പിടിച്ചിട്ടതാണ്. പക്ഷെ അതിൻ്റെ ചേട്ടത്തിയും അമ്മയും വന്ന് നോക്കി ഞങ്ങളെ തുറച്ച് വെക്കണം. അറ്റങ്ങൾ തിന്നാൻ കൊടുക്കണമെന്ന് ചെയ്യാം പൂച്ചക്ക്. എന്നാലും അതിനെ പൂട്ടിട്ടപ്പോൾ അതിന് വരെ സങ്കടമാണ്. ഓ, നമ്മളെ ഗസ്റ്റിനെ ആകെ പേടിയായിക്കണ്. നിങ്ങൾ കണ്ടില്ലേ സ്നേഹബന്ധൻ പൂച്ചക്കുമുണ്ട്. ഓ, പൂച്ച എങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? വളരെ സാഹസികമായി, ഒരു മനുഷ്യൻ പോലും ചെയ്യാൻ പറ്റാത്ത സാഹസികമാണ് തോന്നുന്നത്. മനുഷ്യർക്ക് അതിനുള്ള പേടി ഒലിയ പേടി അറിയണ്ട്. നമ്മൾ ഗസ്റ്റ് ആകെ തത്തിന്. അപ്പോ നമ്മളുടെ ഏട്ടത്തിയും അമ്മയും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ചെറു നീല മഞ്ഞ ഈ ഓറഞ്ച് കണ്ണുള്ള ഏട്ടത്തിയാണ്, പിന്നെ പച്ച കണ്ണുള്ള അമ്മയാണ്. അപ്പൊ നമ്മളെ ഗസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇത് ബെഡാണോ എന്ന്. ഇരിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇരിക്കാറ് കെടുക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മളെ പൂച്ചക്കുട്ടിക്ക് ഒരു ബെഡുമായി, നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല. പൂച്ചക്കുട്ടികളെ കുറച്ച് സാഹസങ്ങളും കൂടി കണ്ടിട്ട് നമ്മക്ക് ഇത് കിച്ചനാണ്, അല്ല അത് തീറ്റ കൊടുക്കുന്ന സ്ഥലമാണ്, അത് കിച്ചനാണ്. അല്ല നമ്മളെ പൂച്ചക്കുട്ടീന്റെ കുറച്ച് സാഹസങ്ങളും കണ്ടിട്ട് നമുക്ക് പോവാം. ഈ വീഡിയോ നിർത്താം. അതാ പൂച്ചച്ചാടി കയറി രക്ഷപ്പെടാനുള്ള ട്രൈയിങ് എത്ര നഷ്ടമായി. ഇതേ ട്രൈ ചെയ്യുന്നു, അത് മേലൊരു ഓപ്പണിംഗ് ഉണ്ടാവും വിചാരിച്ച് ചാടുകയാണത്. എല്ലാ സ്ഥലത്തും ഒരു ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ. ഓ, വാട്ട് അപാരമുകൾ. ഓ, അതിന് അമിതമായ പരിക്ക് പറ്റും തോന്നുന്നു. നമ്മുടെ ഗസ്റ്റിന് ദേഷ്യം പിടിച്ചിട്ട് ഗസ്റ്റ് പലതും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗസ്റ്റ് ഇതാ. അപ്പൊ നമ്മളുടെ കൂടെ ഒരു വേറെ ഗസ്റ്റ് എത്തിയിക്കണേ. ഇതാണ് നമ്മൾ ഒരു അടാർ ചിരിത്ത ക്യാരക്ടർ. ഇതൊരു ഉണ്ടപ്പക്കുരുവാണ്, നാണക്കാരിയാണ്. സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷെ സംസാരിക്കില്ല. ദേഷ്യം പിടിച്ച ഒരു അടിയായിക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഗസ്റ്റ് ഗസാഗസ്റ്റ് വരെ അണ്ടിപ്പോയി അടി കെട്ട് കരയും. അപ്പൊ ഇതിന്റെ പേര് ദിയാഗസ്റ്റ് എന്നാണ്. അപ്പൊ നമ്മളുടെ പൂച്ചക്ക് കാണാന് തോന്നി ഗസ്റ്റ് ഉണ്ട്. അപ്പൊ പൂച്ച പലയൊക്കെ സാഹസ്യങ്ങളും ചെയ്യുകയാണ് നമ്മളെ ഗസ്റ്റ് ഹായി എന്നറിയണേ. തള്ളനും ഏട്ടത്തിനെയും പായിപ്പിക്കുകയാണ്. ഒരു ദേഷ്യം പിടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി എന്നെ പേടിപ്പിക്കാണ്. ഏട്ടല്ലേ, നമ്മളെ ഗസ്റ്റിന് ദേഷ്യം പിടിച്ചിരിക്കുന്ന പൂച്ചകളെ കണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മളെ പൂച്ച എന്തൊക്കെ ഐറ്റംസ് ആണ് ട്രൈ ചെയ്യുന്നത്. ഒന്നും വർക്കാവുന്നില്ല. ഏട്ടത്തി പേടിച്ചിരുന്നാലാ പൂച്ചതാ കേറി വരുന്നു. ചാടി പൂച്ച കേറി വരുന്നു. ചാടി അപ്പൊ നമ്മള് പൂച്ചനെ ഇവിടെ വിടുകയാണ്. അപ്പോ ഇത് കുറച്ച് വെപ്രാളി ആയതുകൊണ്ട് അപ്പൊ നമ്മുടെ വേറെ പൂച്ചക്കുട്ടികളും ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. അതാ ഞങ്ങള് ശ്രദ്ധിച്ചിട്ടില്ല, ഇവിടെ തോനെ പൂച്ചക്കുട്ടികളുണ്ട്. റൂം ചെയ്താല് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതാ പോകുന്നു. ഓ, വേറെ എന്തെങ്കിലും കൂടി ഉണ്ട്, തോനുണ്ട് ഇവിടെ. ഇവിടെ മൂന്നാളിനെ ഞാൻ കണ്ടു. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലാണ്. അപ്പൊ ഇത് തള്ളനാണ്. അപ്പൊ നമ്മക്ക് ഇതിനെ ഇവിടെ വിട്ടുകൊടുത്താല് ഇതിനൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് ചോദിക്കും. ഇത് പുറത്തായിരുന്നു, ഇവിടെ തുറന്നു വിടാം ഇതിനെ. നമ്മൾ ഇതിനെ തുറന്നു വിടാൻ പോവുകയാണ്. നമ്മളെ പൂച്ച മാന്തു വന്നേനെ അറിയില്ല. നമ്മളെ പൂച്ച ഇറങ്ങി പായുന്നു, പൂച്ച പേടിച്ച് പായുന്നു. പൂച്ചക്ക് വീട് എവിടെയെന്ന് അറിയാം. പൂച്ച പുറത്തിറങ്ങി നടക്കുകയാണ്. പൂച്ച കാര്യത്തിൽ വീടറിയണ ആളാണ്. വീട്ടിൽ കയറാൻ മടിച്ചിണ്ട് ഒന്ന്. അവിടെ ഇതേനല്ലേ നോക്കുകയാണ്. ആ, പൂച്ച കയറുകയാണ്. ഒരു ടീംസ് ആയിട്ട് ഇവിടെ താമസിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പൊ ഇത് ഇവരെ ടീംസ് ആണ്, ഞങ്ങളെ വെറുകാലയിലാണ് ഇവരെ ടീംസ്. നമ്മളിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഫ്ലാഷ് അടിച്ച് ഇത് തുറന്ന് ഉള്ളിക്കൊന്ന് നോക്കാം. ദീദിന്റെ ടീംസ് ഉണ്ടാവുന്നത്. നമ്മളാ വിട്ട പൂച്ചക്കുട്ടി അതാ കേറി പോണേ. ഇനിയുള്ള കൗടയാണ് അവിടെ. നിങ്ങൾക്ക് ഫ്ലാഷ് അടിച്ചാ കാണായിക്ക. നിങ്ങൾ കണ്ണ് കണ്ടില്ല, അത് പൂച്ചന്റെ കണ്ണാണ്. പൂച്ചന്റെ കണ്ണാണ് ഫ്ലാഷ് അടിച്ചപ്പോ അങ്ങനെ കളറായിരുന്നേ.
നിങ്ങൾ അപൂർവ പൂച്ചക്കുട്ടികളെ കണ്ണും ഉണ്ടായില്ലേ, എങ്ങനെയുണ്ട്? രസല്ലേ? പൂച്ചന്റെ കണ്ണ് ഫ്ലാഷ് അടിച്ച് മാറണം. അതാ നമ്മളെ പൂച്ചക്കുട്ടികളതാ, പൂച്ചക്കുട്ടികൾ അവിടെ ഉണ്ട്. ഓ നമ്മളെ നമ്മള് വിട്ട പൂച്ചക്കുട്ടി ഇതാ മേലെ കേറി ചാടത്. തള്ളിട്ടല്ലേ, നമ്മളെ ഗസ്റ്റസ് ഒക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളീ വീട് ലോങ് ആക്കണൊന്നുമില്ല, നമ്മളീ പൂച്ചക്കുട്ടീടെ വീഡിയോ ആണിത്. ആ ഗസ്റ്റ് പലേത് എടുക്കുമല്ലോ. അപ്പൊ നമ്മള് ഈ വീഡിയോ ലോങ് ആക്കണ നമ്മള് പൂച്ചനെ കുറിച്ച് മാത്രം ഇത് പറഞ്ഞിട്ടുള്ളൂ ഇതില്. അപ്പൊ പൂച്ചക്ക് സ്നേഹങ്ങളുണ്ട്, പക്ഷെ ഇത് വിട്ടതിനേക്കാണ് പൂച്ചക്ക് ഒരു സ്നേഹം ഇല്ലാന്ന് വെച്ചാൽ മതി. നമ്മളാ ഗസ്റ്റ് ഒളിച്ചാടി പോവുകയാണെങ്കിൽ ഗസ്റ്റിനെ വീട്ടിൽ കയറില്ല, വീട്ടില് അതുകൊണ്ട് മനുഷ്യർ കെട്ടിയോണ്ട്. ഇനി എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒന്നുമില്ല, പക്ഷെ അവിടെ ഫുള്ള് പൂച്ചകളാണ്. നിങ്ങൾക്ക് ഞാൻ ക്ലിയർ വരുന്നില്ല. അതാ രണ്ട് പൂച്ചകൾ അവിടെ ഉണ്ട്, ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ലോങ് ആക്കണം ആക്കണിയ, നമ്മളെ ഗസ്റ്റ് പൂച്ച അതാ പോകുന്നു. നമ്മൾ ഈ വീഡിയോ ഒന്ന് ലോങ് ആക്കണമെന്നില്ല, അപ്പൊ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ കണ്ടില്ലേ ഫ്ലാഷ് അടിച്ചുമ്പോൾ പൂച്ചന്റെ കണ്ണ് കളർ മാറുന്നത്, വെട്ടിത്തിളങ്ങുന്നു, അതാണ് ഇവരെ പ്രേതരീതി. കണ്ണൊക്കെ അടിച്ചുമ്പോൾ കണ്ണൊക്കെ കളറ് മാറും. നമ്മളെ ഗസ്റ്റ് പായിയാണ്. നമ്മളിവിടെ വീട് ആ നമ്മളെ ദിയാ ഗസ്റ്റ് പറയുന്നത് നമ്മൾ കുറേ വന്നതാണ്. പക്ഷെ നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് നാണം വരുന്നുണ്ട്. നമ്മൾ ജസാ ഗസ്റ്റ് ഒക്കെ തോന്നാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോനുണ്ട്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ജസാ ഗസ്റ്റ് ക്ലാസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേമാതിരി യുണീക്ക് വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു അറ്റ് നെക്സ്റ്റ് വീഡിയോ. ബൈ.